പക്ഷേ മെഡിക്കൽ നോക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കൊക്കെ എഞ്ചിനീയറിംഗ് വളരെ കൂടുതൽ ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. കാരണം അവർ ആ സബ്ജക്റ്റിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. രണ്ടും കിട്ടിയതിന് ശേഷം എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് എത്രയോ കുട്ടികൾ എനിക്ക് അറിയിച്ചു, ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അത് നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും അതിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയും ചെയ്താൽ മതി, അറിയാത്ത ഒന്നും പോയി തൊടാൻ നിൽക്കണ്ട. വെറുതെ നെഗറ്റീവ് ഉണ്ടാക്കാണ്ടിരുന്നാൽ തന്നെ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് മെഡിസിൻ ആഗ്രഹമുള്ള സാധനം തന്നെ കിട്ടട്ടെ, പക്ഷേ മറ്റൊന്നിലേക്ക് പോവില്ല എന്ന് വിചാരിച്ചിട്ട് പരിപൂർണമായിട്ട് ആ വാതിലുകൾ ഇപ്പോഴേ കയറി അടയ്ക്കരുത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, എസ് കെ ആണ്. ഞാൻ നിങ്ങളോട് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇതൊരു കാഷ്വൽ വീഡിയോ ആണ്. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മളുടെ ഈ അക്കാഡമിക് ഇയർ എൻഡ് ചെയ്യുന്നു എന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങാറായിട്ടുണ്ടെന്നർത്ഥം. പല എൻട്രൻസ് എക്സാമിനേഷനും ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ജിഎംഎന്റെ ഡേറ്റ് ആയാലും അതുപോലെ നീറ്റിൻ്റെ ഡേറ്റ് ആയാലും പിന്നെ സിയുഇടിയുടെ ഡേറ്റ് ആയാലും എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രകാലം നിങ്ങൾ പഠിച്ചതിൻ്റെ മുഴുവനും ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ്റെ പാറ്റേണിനെ പറ്റിയും എക്സാമിനെ പറ്റിയിട്ടും ഡേറ്റിനെ പറ്റിയിട്ടും വിവിധ തരം എക്സാമിനേഷനെ പറ്റിയിട്ടും അതെങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വരാൻ പോണ മാസങ്ങളിലാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും റേസിൻ്റെ യൂട്യൂബ് ചാനൽ നമ്മളെ അത് നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഓരോ ദിവസവും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയും വേണം. ഇത് ശരിക്കും പറയണ എല്ലാ സമയത്തും നമ്മൾക്ക് ഓരോ ദിവസം വെച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ അവസ്ഥ തന്നെ നോക്കൂ. രണ്ട് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ രണ്ട് അലോട്ട്മെൻ്റ് ഉണ്ടാവുള്ളൂ എന്ന് പ്രോസ്പെക്ടസിൽ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരള ഗവൺമെൻറ് അത് 3 അലോട്ട്മെൻറ്റ് ശ്രമിക്കുകയും കുട്ടികൾ കോടതിയിൽ പോവുകയും പഴയതുപോലെ 2 എണ്ണം ആക്കുകയും എന്ന് പറഞ്ഞ് ഇപ്പോൾ 2-ാമത് വിഷയം കോടതിയിൽ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളുടെ വീഡിയോകൾ കൃത്യമായി ശ്രദ്ധിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അത് നോക്കൂ. ചില സമയത്ത് ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അത് നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും അതിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റണം. അത് ആരാണോ കുട്ടിയുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആ കുട്ടി, ആ പേരൻ്റ്, പേരൻ്റാവട്ടെ ബ്രദറോ സിസ്റ്റർ ആവട്ടെ, അവരാണ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫോളോ ചെയ്യേണ്ടത് എല്ലാ സമയത്തും. പലപ്പോഴും കുട്ടി ഹോസ്റ്റലായിരിക്കും, കുട്ടി അറിയുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പേരൻസിനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റേസിൻ്റെ, ഞാനതിൻ്റെ എല്ലാ ഗ്രൂപ്പിലേക്കും അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഉടൻ തന്നെ കയറിയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം, അത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയും വേണം. ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, മെഡിക്കൽ നോക്കുന്ന കുട്ടികളോടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കയറിയിട്ട് എത്ര പേരും എഞ്ചിനീയറിംഗ് നോക്കുന്നു, എത്ര പേരും മെഡിക്കൽ നോക്കുന്നു പറയുമ്പോൾ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 70% സ്റ്റുഡൻസ് മെഡിക്കലാണ് അവർ ആഗ്രഹിക്കുന്നത്, ബാക്കി ഒരു 30% സ്റ്റുഡൻസ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യമാണ് പറയേണ്ടാവുക. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പർച്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് വളരെ കൂടുതലായി മാറുന്ന ഒരു കാലമാണ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും എഞ്ചിനീയേഴ്സിന് വേണം. അത് എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസിനൊക്കെ വളരെ കൂടുതൽ പ്രാധാന്യം, സിവിലാവട്ടെ മെക്കാനിക്കലാവട്ടെ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമ്മൾ വായിക്കുന്ന റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ ഇപ്പോൾ ട്വിറ്റർ കുറേ ഇത്ര പേരെ പിരിച്ചുവിട്ടു, അതുപോലെ ഓരോ സ്ഥാപനങ്ങളും ഇങ്ങനെ പിരിച്ചുവിടുന്നതിൻ്റെ കണക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് പേടിയാവും. പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട, കാരണം ലോകത്ത് ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ പിരിച്ചുവിടുന്ന 1000, 2000 എന്നൊക്കെ പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ട് ഫിഗറാണ്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് നോക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് തന്നെ നോക്കിക്കോളൂ. മെഡിക്കൽ നോക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് കൂടി എഴുതണം എന്നാണ്. അത് നിങ്ങൾക്ക് കുറേ തലത്തിൽ ഉപകാരം ഉണ്ടാവും. ഒന്ന്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അത് മുതൽക്കന്നെ നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രാക്ടീസാണ് അവിടെ വെച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോവുകയാണ്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് എഴുതാൻ പോവുകയാണ്, അങ്ങനെ പോയി എഴുതുമ്പോൾ നിങ്ങളവിടെ ഫിസിക്സും കെമിസ്ട്രിയും ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏത് പാറ്റേണിലാണ് വരുന്നത്, എങ്ങനെ അത് ഡീൽ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കണം, വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും എഴുതുക, കൂടെ യാതൊരു മടി കാണിക്കരുത് മാത്തമാറ്റിക്സും എഴുതുക. മാത്സിൽ നിങ്ങൾക്ക് അറിയുന്നത് മാത്രം ചെയ്താൽ മതി, അറിയാത്ത ഒന്നും പോയി തൊടാൻ നിൽക്കണ്ട. വെറുതെ നെഗറ്റീവ് ഉണ്ടാക്കാണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ നല്ലൊരു റാങ്ക് കിട്ടും, അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് വളരെ കൂട്ടും. അതായത് നമ്മൾ ഓൾറെഡി ഒരു സാധനം നേടിയിരിക്കുന്നു, നമ്മൾക്ക് ഇനി പേടിക്കാനില്ല, ഞാൻ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ടും ഫിസിക്സ് കെമിസ്ട്രി എഴുതണം, മാത്സും എഴുതണം. അത് ഇഷ്ടമാണെങ്കിൽ ബി ആർക്ക് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്തോളൂ. എന്തായാലും ബി ടെക്കിന് വേണ്ട കോഴ്സുകൾ അപ്പോൾ ജിമെയിൻ ആവട്ടെ, കേരള വരാൻ പോകണേയുള്ളൂ, അതെല്ലാം അപ്ലൈ ചെയ്തിരിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക്
അവരെ മോഹം ഒരുപക്ഷെ മെഡിക്കലോ എഞ്ചിനീയറിംഗോ ആയിരിക്കാം പലപ്പോഴും. പക്ഷേ അതിൻ്റെ ശേഷം എന്നെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ വേരിയഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാണുന്ന സമയത്ത് അതിന് പോയാലോ ഇതിന് പോയാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പല കുട്ടികളോടും ഞാൻ ഏറ്റവും അവസാനം, അല്ല ഇതൊക്കെയാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് പോയിക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ, സർ ഞാൻ എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഓപ്പർച്യൂണിറ്റിയും തുറന്ന് വയ്ക്കാൻ വേണ്ടത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ഫിസിക്സ് പറയാം, കെമിസ്ട്രി പറയാം, മാത്സ് പറയാം, ബയോളജി അറിയാം, നിങ്ങൾക്ക് ചിലതിനോടുള്ള ചില ഇഷ്ടക്കുറവുകളും ചിലതിനോടുള്ള ചില ഇഷ്ടക്കൂടുതലുകളാണ് ഒരുപക്ഷെ നിങ്ങളുടെ കരിയർ തീരുമാനിക്കേണ്ടാവുക. പക്ഷേ അത് ഇപ്പം തന്നെ തീരുമാനിച്ച് ഞാനത് എഴുതുകയില്ല, എനിക്കത് ഇഷ്ടമേയില്ല എന്ന് ആദ്യം തീരുമാനിക്കരുത്. നിങ്ങൾ CET അടക്കമുള്ള എല്ലാം എഴുതണം, ഐസർ എഴുതണം, അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാം എഴുതിക്കോളൂ. എഞ്ചിനീയറിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളോട് മെഡിക്കൽ എഴുതണം എന്ന് ഞാൻ ആവശ്യപ്പെടാറില്ല, കാരണം അത് വളരെ ഡിഫറൻ്റ് ആണ്. പക്ഷേ മെഡിക്കൽ നോക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കൊക്കെ എഞ്ചിനീയറിംഗ് വളരെ കൂടുതൽ ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്, കാരണം അവർ ആ സബ്ജക്റ്റിലൊക്കെ കടന്നുപോയിട്ടുണ്ട്. രണ്ടും കിട്ടിയതിന് ശേഷം എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് എത്രയോ കുട്ടികളെ എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് IIT നമ്മളെ സമയത്തുള്ള IIT NIT കിട്ടുമെന്നൊക്കെ നമ്മൾ ആലോചിക്കും, പക്ഷെ അവിടെയൊക്കെ ഗേൾസിന് വരെ സ്പെഷ്യൽ റിസർവേഷനുള്ള സ്ഥലങ്ങളാണ് ഇതിൽ പലതും. അപ്പോൾ അതുകൊണ്ട് മാർക്ക് കുറഞ്ഞാൽ പോലും ഒരുപക്ഷെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഫീൽ ചെയ്യാവുന്ന ഒരു ചില സാധനങ്ങൾ കിട്ടിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മെഡിസിൻ ആഗ്രഹമുള്ള സാധനം തന്നെ കിട്ടട്ടെ, പക്ഷേ മറ്റൊന്നിലേക്ക് പോവില്ല എന്ന് വിചാരിച്ചിട്ട് പരിപൂർണമായിട്ട് ആ വാതിലുകൾ ഇപ്പോഴേ കയറി അടയ്ക്കരുത്. അതിന് ശേഷം നമുക്ക് ആലോചിക്കാം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. കാരണം ഫീൽഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേസമയത്ത് ഓപ്പർച്യൂണിറ്റിയില്ല, എഞ്ചിനീയറിംഗ് വളരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബലി എന്ത് ചെയ്യുന്ന വെച്ചാൽ എഞ്ചിനീയറിംഗ് നല്ല മികച്ച കാര്യം എന്താ റിസൾട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്നതേ ചെയ്യുമെന്ന് ആദ്യം തീരുമാനിക്കരുത്. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് എഴുതാവുന്ന എല്ലാ പരീക്ഷകളും എഴുതാം, ഐസർ വരെയുള്ള എക്സ് എല്ലാം എഴുതാം. എഴുതിയതിന് ശേഷം നമുക്ക് അപ്പോൾ എല്ലാം തുറന്നു വെച്ചിരിക്കുന്ന കുറേ ഓപ്ഷൻസിൽ ഏതും ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. കിട്ടോ കിട്ടില്ലേ എന്ന് പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഞാൻ മാത്സ് രണ്ടു കൊല്ലമായി പഠിച്ചിട്ടില്ല, ഞാൻ റീറിപ്പീറ്റർ അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. നിങ്ങളെല്ലാം ചെയ്യുക, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളതെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അത് ബാക്കി വയ്ക്കാം. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ചില സമയത്ത് ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് കുറച്ചും കൂടി ആലോചിച്ചപ്പോൾ ഈ ഫീൽഡിലേക്കായിരുന്നു സർ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്കത് കിട്ടുന്നില്ല, ഞാനത് അപ്ലൈ ചെയ്തിട്ടില്ല, ഇനി ഒരു വർഷം കൂടി അതിനുവേണ്ടി കാത്തിരിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്നൊക്കെ പറയും. ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. നോക്കൂ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 78-ാമത്തെ റാങ്ക് വാങ്ങിയിട്ട് ചേരാൻ പോണ കുട്ടി നൈസറിലേക്ക് പോയി ചേർന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നോക്കൂ, കുട്ടികൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി അത് ഇനി ഇപ്പോൾ ഇതുവരെയുള്ളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരുപക്ഷെ ചുറ്റുപാടുകളാവും തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇനിയൊരു സമയത്തായിരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കേണ്ടാവുക. അതുപോലെ നിങ്ങളിങ്ങനത്തെ ചില ചാനലുകളൊക്കെ കാണുന്നുണ്ടാവും, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനോടായിരുന്നു ഇഷ്ടം എന്നുള്ളത്. എങ്കിൽ നിങ്ങളതൊക്കെ അതിനുള്ള എല്ലാ സാധ്യതകളും നിലനിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, റേസിൻ്റെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം. രണ്ടാമത്തെ കാര്യം, മുന്നിൽ കാണുന്ന എല്ലാ പരീക്ഷകളും സയൻസ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ ക്ലാറ്റ് എടുക്കല് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളതോ ആയിട്ടുള്ള എല്ലാം അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ഏത് കോഴ്സും ചേരും. എനിക്ക് ഇന്നതേ ഉള്ളൂ എന്ന് വാശിയൊന്നുമില്ലാതെ ഏത് കോഴ്സും ചേരും. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പിന്നെ തീരുമാനിക്കാൻ പോകുന്ന കാര്യം. തൽക്കാലം നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.